കഴിഞ്ഞ വർഷം ഒരു ഉത്രയാണെങ്കിൽ ഈ വർഷം ഒരു വിസ്മയ. വിസ്മയം മാത്രമല്ല, ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ സമാനമായ സാഹചര്യങ്ങളിൽ മരിച്ച രണ്ട് യുവതികൾ വേറെയുമുണ്ട്. അപ്പോൾ ഹാഷ്ടാഗ് വിസ്മയ എന്ന് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ന്യൂസ് ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ കൊല്ലത്തും ആലപ്പുഴയിലും യുവതികൾക്കുണ്ടായ ദാരുണ അന്ത്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഭർത്തൃഗ്രഹത്തിലുണ്ടാകുന്ന പീഡനം സഹിക്കാൻ വയ്യാതെ ജീവൻ ഒടുക്കിയ വേറെയും രണ്ട് യുവതികൾ, ഇത് പുറംലോകം അറിയുന്ന ചില കാര്യങ്ങൾ. ഇനി പുറംലോകം അറിയാത്ത കാര്യങ്ങളും വാർത്തകളും ഉണ്ട് സമൂഹത്തിൽ. ഇന്നും ഭർത്താവിനെ പേടിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ പേടിച്ചൊന്നും പുറത്തു പോലും പറയാൻ കഴിയാതെ മിണ്ടാതെ ശ്വാസം അടക്കി പിടിച്ച് കരഞ്ഞു തീർക്കുന്ന ഒരുപാട് യുവതികളുണ്ട് സമൂഹത്തിൽ. ഒരു കാര്യം ഇന്നും മനസ്സിലാകുന്നില്ല സുഹൃത്തുക്കളെ, അല്ല ഈ മാതാപിതാക്കൾ എന്തിനാണ് പെമ്മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇതുപോലുള്ള നികൃഷ്ടന്മാരുടെ കയ്യിൽ കൊണ്ടിട്ട് എന്തിനാണ് കൊടുക്കുന്നതെന്നാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാവാത്ത. രണ്ടാമത്തെ കാര്യത്തിൽ വിസ്മയയുടെ കാര്യം തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. വിസ്മയയുടെ കേസിൽ തന്നെ വിസ്മയയ്ക്ക് വളരെയധികം നല്ലൊരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം പിന്നെ അത് മാത്രമല്ല, 23 വയസ്സ് മാത്രമേ ഉള്ളൂ, കാണാൻ ഗുഡ് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല വിസ്മയയ്ക്കുള്ളത്. നല്ല സാമ്പത്തികമുള്ള വീട്ടിലെയാണ്, അച്ഛനും അമ്മയും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, സഹോദരനുണ്ട്, അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. മാട്രിമണി വഴി കണ്ടെത്തി, കാണാൻ കുഴപ്പമില്ല, അവനെ കാണാൻ എന്തായാലും കിരണിനെ കാണാൻ സുന്ദരനാണ്, സുമുഖനാണ്, സർവോപരി SA റാങ്കിലുള്ളൊരു ചെറുപ്പക്കാരൻ, 29 വയസ്സേ ഉള്ളൂ, കുഴപ്പമില്ല, എൻ്റെ മകൾക്ക് ഏറ്റവും എന്തുകൊണ്ടും യോജിക്കുന്ന ഒരാലോചനയാണിത്. സൗന്ദര്യം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ജോലി കൊണ്ടും അവൻ ബെറ്ററാണ്, ഓക്കെയാണെന്ന് ആ പേരൻസ് തീരുമാനിക്കുന്നു, അവരാ മാരേജ് ഫിക്സ് ചെയ്യുന്നു. അല്ല, ഇതിനകത്തൊക്കെ മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്ര ബുദ്ധിമുട്ടി ഇത്ര തിടുക്കപ്പെട്ട് 23 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ച്, ഇത്ര സാമ്പത്തികം ഉള്ളൊരു വീട്ടിൽ ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ഇവർ പുറതിമുട്ടി നിൽക്കുമായിരുന്നു എന്നാണ് ഒന്നാമത്തെ വസ്തുത ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രയും സാമ്പത്തിക ചുറ്റുപാടും ഭദ്രതയും ഉള്ള ഒരു കുടുംബത്തിൽ ഒരു MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായ വിസ്മയ ഇതർ തിടുക്കപ്പെട്ട് എന്തിന് കല്യാണം കഴിച്ച് ആ നികൃഷ്ടൻ്റെ കയ്യിൽ ഈ പേരൻസ് കൊടുത്തു എന്നുള്ള കാര്യത്തിന് ഇതുവരെ നമുക്ക് വ്യക്തത കിട്ടുന്നില്ല. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിലെ പെൺകുട്ടിയെ ചിലപ്പോൾ പേരൻസ് നിർത്തിക്കൊണ്ട് പോകാനുള്ളൊരു ഇത് കാരണം ഒരു നല്ലൊരു അലയൻസ് വന്നാൽ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തട്ടിക്കൂട്ടി കല്യാണം കഴിച്ച് കൊടുത്തു വിടാറുണ്ട്. അതോടുകൂടി അവിടം കൊണ്ട് ആ ഒരു അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നല്ല, അല്ലെങ്കിൽ അതോടുകൂടി മകളുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിച്ചു എന്നല്ല അർത്ഥം. അവൾ മറ്റൊരാളുടെ കരങ്ങളിൽ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക നില അനുസരിച്ച് ഇനി നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല, നമുക്ക് പറ്റുന്നൊരു ബന്ധം വന്നു അല്ലെങ്കിൽ നമ്മളത് ചൂസ് ചെയ്തു. ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലേ, പക്ഷേ വിസ്മയയുടെ കാര്യത്തിൽ എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ഇത്ര ഒരു ഡോക്ടറാവാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി സാമ്പത്തികമായിട്ട് അവർ എന്താണ് കൊടുത്തിരിക്കുന്നത്, 100 പവനും ഒരു ടൊയോറ്റ യാരിസ് കാറും അതുപോലെ തന്നെ 2 ഏക്കർ പറമ്പും റബ്ബർ തോട്ടവും കൊടുത്തു. അത് തന്നെ വളരെ 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 വലിയ ഒരു ഇതാണ് അല്ലേ, ഒരു ഒരു സ്ത്രീധനം എന്നെടുത്തത് പറയുകയാണെങ്കിൽ തന്നെ വളരെ വലിയൊരു കാര്യമാണ് അതല്ലേ. അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, അവർ ഒന്നാമത്തെ കാര്യം ചെയ്ത് ഏറ്റവും വലിയ തെറ്റാണത്. ഇത്രയും വലിയൊരു സ്ത്രീധനം ഈ ഒരു കാര്യങ്ങളൊന്നും കൊടുത്ത് അതും ഈ മനുഷ്യനെ പെൺകുട്ടിയെ കൊടുക്കേണ്ട ഒരു കാര്യം അവർക്കില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ മകളെ അല്ലെങ്കിൽ തൻ്റെ മകൾ ചെന്ന് കയറുന്നെടുത്ത് അവൾ ഭദ്രതയായിരിക്കണം. പല പേരൻസും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, 100 പവനും കാറും പറമ്പും ചക്കയും മാങ്ങയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ പെൺകുട്ടി ഒരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് പല പേരൻസിൻ്റെ മിഥ്യാധാരണയാണ്. അങ്ങനെയല്ല എന്നുള്ളത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അല്ലേ, വിസ്മയയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അങ്ങനെയല്ല എന്നുള്ളത്. കാരണം ഇത്രയുമൊക്കെ കൊടുത്ത് അവിടെ ചെന്ന് കയറി, പോരാത്തതിന് MBBS സ്റ്റുഡൻ്റ് ആണ് അല്ലേ, ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു ക്ലിനിക് കിട്ടാൽ തന്നെ ഇവൻ്റെ ഈ ആർത്തിയെ നമുക്ക് വേണമെങ്കിൽ അവന് വേണമെങ്കിൽ ഇല്ലാതാക്കാമായിരുന്നു. ഒരു ക്ലിനിക് കിട്ടി വിസ്മയ ഇരുന്നാൽ തന്നെ ഇവൻ ഈ പണത്തോട് ആക്രാന്തമുള്ള ഈ നാറിക്കൊക്കെ ഇഷ്ടം പോലെ സാമ്പത്തികം ഇതിൽ നിന്ന് മാത്രം ഉണ്ടാക്കാമായിരുന്നു. വിസ്മയയുടെ തൊഴിലുകൊണ്ട് മാത്രം ഇവന് കാശായിരുന്നു ലക്ഷ്യമെങ്കിൽ വിസ്മയെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്ലിനിക് കിട്ടിയാൽ തന്നെ അവൻ ഈ പറയുന്ന സാമ്പത്തികം ഇഷ്ടം പോലെ വിസ്മയെ കൊണ്ട് തന്നെ അവൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ എന്തോ അവൻ അതിനേക്കാൾ അപ്പുറം അല്ലേ, നിസ്സാരം ഒരു കാറിൻ്റെ പേരിലാണ് ഈ വഴക്ക് തുടങ്ങിയതെന്ന് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടു. ഒരു കാറിൻ്റെ പേരിലാണ് അവൻ, ആ കാറിൻ്റെ മൈലേജ് പോരാ, കാർ അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ല. പിന്നെ അവൻ എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടത്? 11.5 ലക്ഷം രൂപയുടെ വണ്ടിയാണ് വാങ്ങിച്ചു കൊടുത്തതെന്ന് വിസ്മയയുടെ പിതാവ് വാർത്തകളിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. ഒരു SA റാങ്കിലുള്ളൊരു ചെറുപ്പക്കാരൻ, 29 വയസ്സേ ഉള്ളൂ, 11.5 ലക്ഷത്തിൻ്റെ വണ്ടി തന്നെ അവന് വളരെ വലുതാണ്, അത് അധികമാണ്, അതുപോലും ചെയ്തു കൊടുത്തിട്ട് അവനത് അത് പോരാ എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടിയെ നിരന്തരം അടിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
പിന്നെ രണ്ടാമത്തെ കാര്യം വിസ്മയയുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ വിസ്മയ വളരെയധികം കിരണിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അടിയും ഇടിയും ഒക്കെ വീട്ടുകാരോട് പറയാതെ കണ്ട് അവരുടെ കസിൻസിനോടോ സുഹൃത്തുക്കളോടോ മാത്രം ഒന്ന് തുറന്ന് പറഞ്ഞതല്ലേ. വീട്ടിലറിഞ്ഞാൽ നാണക്കേട്, അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞാൽ സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ മറ്റുള്ള ജനങ്ങൾ എന്ത് പറഞ്ഞുണ്ടാക്കും, എന്ത് വിചാരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അത് ഇത് ഇതിനൊക്കെ പേടിച്ചിട്ട് അവൾ അടിയും ഇടിയും ചവിട്ടും കുത്തുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നല്ലേ. അവസാനം എന്തായി? ഒരു മുഴം കയറിൽ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നു. അവസാനിപ്പിച്ചതോ അവൻ അവസാനിപ്പിച്ചതാണോ എന്ന്, സ്വയം അവസാനിച്ചതാണോ അല്ലെങ്കിൽ അവസാനിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത ഇനിയും വരാനുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു വാർത്ത അറിഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിസ്മയ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡുള്ളൊരു കുട്ടിയാണെന്നുള്ള വിസ്മയയുടെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ടീച്ചേഴ്സും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. പഠിച്ച കോളേജിൽ അവളൊരു പോസിറ്റീവ് വൈബിളൊരു കുട്ടിയാണ്, അവൾക്കൊരിക്കലും സൂയിസൈഡ് ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല അവളൊരു MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുന്നത്? മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കിരണിനെ കൊണ്ടുള്ള ഉപദ്രവം അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ശരിയാണ്. എങ്കിൽ പോലും അവൾ ആത്മഹത്യ ചെയ്യില്ല, കാരണം അവൾക്ക് എക്സാം എഴുതണമെന്ന് അവൾ മിനിഞ്ഞാന്നുകൂടി വിളിച്ചു പറഞ്ഞു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. പൈസ ഒക്കെ വിളിച്ച് ചോദിച്ചു എന്നുള്ള കാര്യം. ഇതിനകത്ത് വേറൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിരണിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിരണും ഒരു കാറിൻ്റെ പ്രശ്നം മാത്രമല്ല ശരിക്കും. ഒരു കാറിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തായാലും ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഒരാൾക്ക് തോന്നുമോ? ഇല്ല. കാരണം അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കിരണിന് മറ്റേതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവുകയോ അത് വിസ്മയം അറിയാനിടയാവുകയോ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഊർജിതമായി അന്വേഷിക്കേണ്ട ഒരു ശരിക്കുമുള്ളൊരു പോയിന്റ് തന്നെയാണല്ലേ. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് വാർത്ത കാണുമ്പോൾ ഉടലെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണിതല്ലേ. അവന് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അത് വിസ്മയ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവൻ ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് വേണ്ട സ്വത്ത് എഴുതി മേടിച്ചിട്ട് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവനൊരു MBD ഉദ്യോഗസ്ഥനാണല്ലേ. അപ്പം നാട്ടുകാരെ പിഴിഞ്ഞും സമൂഹത്തെ പിഴിഞ്ഞും ജീവിക്കുന്നവനൊരു ആർത്തി പണ്ടാരം തന്നെയാണ്. അങ്ങനെയുള്ളവന് ഒരിക്കലും എന്താ പറയുക, എത്ര കിട്ടിയാലും കിട്ടിയാലും അവന് മതി വരത്തില്ല. അവന് ഇനിയിപ്പോൾ BMW എടുത്തു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അവൻ ചിലപ്പോൾ മൈലേജ് ഇല്ലാതില്ലെന്ന് പറഞ്ഞാൽ അവൻ ഈ പ്രശ്നങ്ങൾ അവൻ ചൂണ്ടിക്കാണിക്കും അല്ലേ. അപ്പം ഇത്രയൊക്കെ കൊടുത്തു തന്നെ അവൻ അധികപ്പെട്ടാണ്. ശരിക്കും പറഞ്ഞു ഇവനെപ്പോലുള്ളവനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കല്ലെറിഞ്ഞോടിക്കണം. നാട്ടുകാരുണ്ടെങ്കിൽ കല്ലെറിഞ്ഞോടിക്കുക. പിന്നെ നിയമപീഠം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ ആകപ്പാടെ എന്താ പറയുക ഒരു നെഗറ്റീവാണ്. കാരണം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് പോലീസും കോടതിയിലും ഒക്കെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത്തരമുള്ള കേസുകളിലൊക്കെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ വിചാരണ വരുന്നതും അല്ലെങ്കിൽ കോടതി വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ശിക്ഷ വൈകുന്നതും ഒക്കെ വളരെയധികം പ്രതികൾക്ക് എന്താ പറയുക അവർക്കൊരു മാനസിക ഉല്ലാസം കൊടുക്കുന്ന കാര്യമാണ്. സമൂഹം അത്രയും കാലം കൂടി അവരെ വെറുതെ വിടുകയാണ്. സമൂഹത്തിൽ വീണ്ടും വീണ്ടും ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് അവരെ വെറുതെ വിടുകയാണ് സമൂഹം. എന്തിനാണ് അങ്ങനെ സമൂഹം അങ്ങനെ വെറുതെ വിടുന്നത്? അല്ലെങ്കിൽ നിയമം എന്തിനാണ് അങ്ങനെ വെറുതെ വിടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സൗദിയിലൊക്കെ ഉള്ള പോലെ തന്നെ സഡൻ ആക്ഷൻ വേണം. സഡനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാനും ഒരു അന്വേഷണം വന്നാൽ കുറ്റക്കാരനെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ തൂക്കിക്കൊല്ലാനുള്ള നടപടിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ സമൂഹ മാധ്യമങ്ങൾ ഹാഷ്ടാഗ് ഇട്ട് വിസ്മയയുടെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഇന്നൊരു വിസ്മയയാണെങ്കിൽ നാളെ മറ്റൊരു പെൺകുട്ടിയാകാം, അത് കഴിഞ്ഞ് വേറൊരു പെൺകുട്ടിയാവാം. കാരണം ഇതൊരു ചെയിൻ ശൃംഖല പോലെ ഇത് ഇനിയും അരങ്ങേറപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ്. ഇതിനകത്ത് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിൽ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അവരെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ആൺകുട്ടികളുടെ മാതാപിതാക്കളും തയ്യാറായിരിക്കണം അല്ലേ. എൻ്റെ ഒരു ആൺകുട്ടി സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു സ്ത്രീയെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും, സ്ത്രീയെ മാത്രം റെസ്പെക്റ്റ് ചെയ്താൽ പോരാ, പരസ്പരം രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും. നാളെ ഒരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിൽ വന്ന് കയറാനുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു രൂപ കിട്ടിയിട്ട് വേണ്ട നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ. ഒരു പെണ്ണിനെ കിട്ടിയാൽ മാന്യമായി കുടുംബം നോക്കണമെന്നും സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെന്നും ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ പേരൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നാം നമ്പർ കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി ഭയങ്കര സുന്ദരി മണികളാക്കി വളർത്തിക്കൊണ്ട് വരുന്ന ഇഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കുന്നു, ആ മേക്കപ്പ് സെറ്റ് മേടിച്ചു കൊടുക്കുന്നു, അത് മേടിച്ചു കൊടുക്കുന്നു, ഇത് മേടിച്ചു കൊടുക്കുന്നു, ചോദിക്കുന്നത് എല്ലാ പേരൻസും അല്ലേ. കാശുള്ള വീട്ടിലെയാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, അവർക്ക് 7-ാം ക്ലാസ്സിൽ ഇപ്പോൾ ഈ വിസ്മയയുടെ വിഷയം തന്നെ അവളുടെ വിസ്മയുടെ അച്ഛൻ പറയുന്നത് കേട്ടു. 8-ാം ക്ലാസ്സിൽ മുതലേ എൻ്റെ മോൾക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, മോൾക്ക് ഫോൺ കൊടുത്തതിൽ ആ പേരൻ്റിന് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരു എന്താ പറയുക ഒരു ലവ് അഫെയറിൽ പോകാൻ അങ്ങനെയൊന്നും വിസ്മയക്കുണ്ടായിട്ടില്ല അല്ലേ.
എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരു ലവ് അഫെയറിൽ പോകാനോ പഠനത്തിൽ ശ്രദ്ധയില്ലാതെ പോകാനോ ഒന്നും വിസ്മയ എട്ടാം ക്ലാസ് മുതൽ ഫോൺ യൂസ് ചെയ്തപ്പോൾ വിസ്മയക്ക് ഫോൺ ഒരു വിസ്മയുടെ ലൈഫിൽ ഫോൺ ഒരു വില്ലൻ ആയിട്ടില്ല അല്ലേ. അപ്പോൾ എന്താ പറയുക, പേരൻസ് പറയുന്ന പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസം എടുത്ത് പഠിച്ച് അവർ ചൂണ്ടിക്കാണിച്ച ഒരാളെ വിവാഹം ചെയ്തിട്ട് പോലും എന്തുണ്ട്, വിസ്മയക്ക് സംഭവിച്ചത് ഇതാണ്. അപ്പോൾ എത്രയൊക്കെ സ്ത്രീധനം കൊടുത്താലും 100 അല്ല 200 പവൻ കൊടുത്താലും 10 ഏക്കർ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള അവന്മാരുടെ കയ്യിലാണ് ചെന്ന് പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മരണം വരിക്കുക എന്നുള്ളതാൽ ഒരു പെൺകുട്ടിക്ക് അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം പെൺകുട്ടികളെ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ. ഒന്നാമത്തെ കാര്യം നല്ലൊരു വിദ്യാഭ്യാസം വേണം. അതുപോലെ തന്നെ ഒരു സ്നേഹിച്ചോ അല്ലാതെയോ അല്ലേ, അറേഞ്ച്ഡ് ആയിട്ടോ സ്നേഹിച്ചോ അല്ലാതെയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ക്യാരക്ടർ ഏകദേശം ഒന്ന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ വൃത്തികെട്ട സ്വഭാവം മനസ്സിലാകുന്നത് എങ്കിൽ വ്യക്തമായി തീരുമാനമെടുക്കുവാനും സ്വന്തം സ്റ്റാൻഡ് അറിയിക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാനും അല്ലേ. ഒരു മാനസിക രോഗം അല്ലെങ്കിൽ ഒരു എപ്പോഴും തെറി പറയുകയും എപ്പോഴും വഴക്കുണ്ടാക്കുകയും എപ്പോഴും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക വൈകൃതത്തിന് അവൻ അടിമയാണെങ്കിൽ തീർച്ചയായും അവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ ഭേദമാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് തുഴഞ്ഞു പോകാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ രക്ഷപ്പെടുകയാണ് വേണ്ടത്. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനോഭാവമാണ് എല്ലാ സ്ത്രീകളും, ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും കാണിക്കേണ്ടത്. അല്ലാതെ ഇവനെപ്പോലുള്ളവൻ്റെയൊക്കെ ചവിട്ടുപീടിയും കൊണ്ടുകൊണ്ട് കിടന്നിട്ട് എന്തിനാണ് സ്വന്തം ജീവനും ജീവിതവും കളയുന്നത്, ആർക്കു വേണ്ടിയാണ്?